ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോനേക്കാൾ ഇത്ര ലെങ്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോനെ. നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ലെങ്ത് കൂട്ടാത്തത് വീഡിയോനെ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതാ വെല്ലുമ്മയുടെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് വെല്ലുമ്മ നടക്കാനിറങ്ങിയിട്ടുണ്ട്. വെല്ലുപ്പ വെളുപ്പിന് തന്നെ നടക്കാനിറങ്ങൂട്ടോ. അപ്പോൾ വെല്ലുപ്പയുടെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ വന്ന് ഇരിക്കുക ചെയ്യുന്നത്. വെല്ലുമ്മ തലേന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൽ ഷുഗർ കൂടിയെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ന് തൊട്ടിട്ട് ഇങ്ങനെ നടക്കാനിറങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് വെല്ലുമ്മ നടക്കാനൊന്നും ഇറങ്ങില്ല. വെല്ലുപ്പ അങ്ങനെയല്ല. വെല്ലുപ്പ രാവിലെയും വൈകുന്നേരം എന്നും നടക്കാനിറങ്ങും. അപ്പോൾ അത് അവർ നടന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അനിയത്തി ഇതാ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ സൊസൈറ്റിയിൽ നിന്നാണ് കേട്ടോ പാൽ വാങ്ങിക്കൽ. അതുകൊണ്ട് തന്നെ ഉമ്മ തലേന്ന് തന്നെ ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ പാടയൊക്കെ എടുത്ത് മാറ്റിയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യം വന്നാലും ഉമ്മാനെ കൊണ്ട് ഇങ്ങനെ ഉരുക്കിച്ചിട്ട് നെയ്യും കൊണ്ടാന്ന് പോക്കുക. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും നടക്കില്ല. കാരണം അനിയത്തി പ്രഗ്നൻ്റ് പ്രസവിക്കാനായിട്ടുണ്ട്. അപ്പം ഇനിയുള്ള നെയ്യൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് ഉമ്മ എടുത്തു നോക്കിയാണ് ചെയ്യുന്നേട്ടാ. ഇന്ന് എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ആരും നിസ്കരിച്ചിട്ട് കിടക്കാനൊന്നും നിന്നിട്ടുണ്ടായില്ല. കാരണം അനിയത്തേക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ പണികളൊക്കെ തീർക്കണം. അപ്പോൾ ഇതാ ചായക്കുള്ള പാൽ വെച്ചിട്ടുണ്ട് ഞാൻ. മറ്റൊരടുപ്പത്തെ കുക്കറിൽ മുട്ടയും വെച്ചിട്ടുണ്ട് കേട്ടോ. പുഴുങ്ങാൻ വേണ്ടിയിട്ട് അനിയത്തി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പർദ്ദൻ്റെ ലെങ്ത് ഉറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാണുള്ളത്. അപ്പോൾ ഇതാ ചായ റെഡി ആയിട്ടുണ്ട്. വെല്ലുമ്മ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ നല്ല ക്ഷീണിച്ചിട്ട് അവിടെ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് തൊട്ടിട്ട് വെല്ലുമ്മക്ക് ചായയിൽ പഞ്ചസാര ഇടണ്ടെന്ന് അർത്ഥമാണുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാ വെല്ലുപ്പാക്കും വെല്ലുമാക്കുള്ള ചായയും മുട്ട പൊഴിഞ്ഞതും വന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ എഴുന്നേപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോകുമ്പം അവളെയും കൂടെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇത് അനിയത്തി അവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുക ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഉമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മക്രോണി. എനിക്കും ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ അവളത്ര ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉമ്മാക്ക് സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞുവെച്ച് കൊടുത്തിട്ടുണ്ടായി. നല്ലൊരു അടിപൊളി ഷേപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ മക്രോണി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അതൊന്ന് വെന്ത് വന്നപ്പോൾ ഇതാ വേറെ അരിപ്പ പാത്രത്തിലേക്ക് കോരി ഇടുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പണി തീരും. നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോകാനുള്ള സമയത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേഗം പണി തീർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പത്തിരി കറിയൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയവും വൈകും, ഒരുപാട് പണിയും കൂടുതലാണ്. അപ്പോൾ ഇതാ മറ്റേ അടുപ്പത്തെ ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മസാല റെഡിയാക്കിയപ്പോൾ ഇത്തിരി മസാല കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മസാല എടുത്തു വെച്ചിട്ടുണ്ടായി. അപ്പോൾ ബാക്കിയുള്ള മക്രോണിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ലെന്നും നാഫിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും പല്ല് തേച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. മിന്നു ഇതാ റെഡിയായിട്ടുണ്ട്. മുടിയൊക്കെ നല്ല അടിപൊളിയിൽ കെട്ടി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നാഫിയുടെ പല്ലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവൻ ചായ ഒടിക്കുന്നത്. അവനിക്ക് രാവിലെ തന്നെ മക്രോണിയൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അവനങ്ങനെ കഴിക്കൂല. കഴിച്ചിട്ടും ഉണ്ടായില്ല. അത് രണ്ട് പ്രാവശ്യം വാങ്ങി തിന്നിട്ട് പിന്നെ പോയിട്ടുണ്ടായി. അപ്പോൾ ഇതാ മിന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിപ്പുണ്ട്. അപ്പോൾ ആളെങ്ങനെ കുടിക്കുന്നില്ല കേട്ടോ. അവൾ ഫുള്ള് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് മേക്കപ്പ് പോകും ചായ കുടിച്ചാലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലെന്നുവിന് ഇതൊരു ചെറിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് അവിടെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വെല്ലുപ്പ ഇൻസുലിൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് വെക്കുന്നുണ്ട്. ഇതിനെ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പം വെല്ലുപ്പ മക്രോണിയൊന്നും കഴിക്കൂല. അതുകൊണ്ട് തന്നെ വെല്ലുമ്മത വെല്ലുപ്പാക്ക് വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. വെല്ലുപ്പാടെ കാര്യങ്ങളൊക്കെ വെല്ലുമാനെ നോക്കുകൊണ്ട് വെല്ലുപ്പാക്ക് ഉണ്ടാക്കേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെല്ലുമാനെ ഉണ്ടാക്കി കൊടുത്തോളും. അത് നമ്മൾ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കും ഇത്തിരി അധികം ഉണ്ടാക്കും. അങ്ങനെ വെല്ലുപ്പ അധികം എരിവുള്ള സാധനങ്ങളൊന്നും കൂട്ടൂല. അതേപോലെ മുളക് കറി അങ്ങനത്തെ ഒന്നും കൂട്ടൂല. അതുകൊണ്ട് തന്നെ വെല്ലുപ്പാക്ക് പ്രത്യേകിച്ച് കറി ഉണ്ടാക്കി കൊടുക്കും വെല്ലുമ്മ.
നല്ല ടേസ്റ്റാണ് കേട്ടോ വെല്ലുമ്പ ഉണ്ടാക്കുന്ന ഉപ്പുമാവൊക്കെ ആകെ കുറച്ചേ ഉണ്ടാക്കും ആ വെല്ലുപ്പാക്ക് വേണ്ടി മാത്രം. കാരണം അങ്ങനെ കുറേ ഉണ്ടാക്കി അങ്ങനെ കളയുന്നൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉണ്ടാക്കൂ. ഇതിപ്പോൾ വേണ്ട ഒരു ഗ്ലാസ് ഫുള്ളായിട്ടില്ല, അത്രേ ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഇവരെ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വെല്ലുമ്പോൾ നല്ലോണം കെയർ ചെയ്യും, വെല്ലുപ്പാനെ നല്ലോണം നോക്കും കേട്ടോ. അങ്ങനെ ഇത് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ വെല്ലുപ്പ അവിടെ നിന്നിട്ട് ചായ ഓടിക്കുകയാണ്. അപ്പോഴത്തേക്കും ഉമ്മാവ് അനിയത്തെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് ചെയ്യുന്നത് അവര്. ഇവിടുന്ന് അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ബസ് ഉണ്ട് കേട്ടോ പയ്യന്നൂരേക്ക്. ഇന്ന് അവൾക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ രാവിലെ തന്നെ പോകുന്നുണ്ട്. നമ്മൾ നല്ല തിരക്കുവാണ് കേട്ടോ അവിടെ. പൊതുവെ സ്കാനിങ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരും, അത്രയും തിരക്കാണ് അവിടെ. അപ്പോൾ അവർ പോകുന്നത് നോക്കി നിൽക്കുകയാണ് നാഫിയും ലെന്നും ഒത്തിട്ട്. പിന്നെ ഇതേ വരെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പം അതാ വെല്ലുമ്മ വെല്ലുപ്പാക്കുള്ള ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലോഡ് ഗുളിക ഉണ്ട് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊന്നും നാട്ടിലേക്ക് വന്നതിന് ഇവരധികം ബാംഗ്ലൂരാ നിൽക്കല്, ഇവരൊന്നും നാട്ടിലേക്ക് വന്നതിന് പിറ്റേ തന്നെ പോകും കേട്ടോ ഗുളിക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലോട്ടേക്ക്. പിന്നെ വെല്ലുപ്പാക്ക് ഷുഗർ പ്രഷർ അതൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഗുളിക മുടങ്ങാണ്ട് കഴിക്കും വേണം. അപ്പം ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് സെക്കൻഡ് തേർഡത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും വെല്ലുമ്മേത മീനൊക്കെ മുറിച്ച് മീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്കത്തേക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ട്. അതേപോലെ വെല്ലുപ്പാക്ക് റാഗിപ്പൊടി വെച്ചിട്ട് ഇതാ മുദ്ദ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഉച്ചക്കുള്ള വെല്ലുപ്പാടെ ഫുഡ്, ഡെയിലി ഇത് തന്നെയാണ്. ഇത് ഇതിനെ പറയൽ മുദ്ദ എന്നാണ് കേട്ടോ പറയൽ. ബാംഗ്ലൂർക്കാർ ഒരു സ്പെഷ്യലാണ് ഇത്. അതേപോലെ നല്ല ഹെൽത്തിയാണ് കേട്ടോ, റാഗി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നല്ല ഹെൽത്തിയാണ് എന്നുള്ളത്. ഇതുണ്ടാക്കുന്ന തന്നെ വേറെ തന്നെ ഒരു രീതിയാണ്. അപ്പം ഇത് വെല്ലുമ്മ നല്ല വൃത്തിക്ക് ഉണ്ടാക്കും കേട്ടോ, കാരണം വെല്ലുമ്മ പണ്ട് മുതലേ ഇത് വെല്ലുപ്പാക്ക് ഉണ്ടാക്കി കൊടുത്ത് നല്ല ശീലമുണ്ട്. ഇത് റാഗി ഇങ്ങനെ വേവിച്ചെടുത്തതാണ് ഇത്, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് തോന്നുന്നത് അങ്ങനെ വേവിച്ചെടുത്തതാണ് ഇത്. അപ്പോൾ ഇതൊന്ന് നല്ല ചൂടോടെ തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കും കേട്ടോ, ഈ ഒരു ഇത് വെച്ചിട്ട്. അതിൻ്റെ ആ ചൂടോടെ തന്നെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ ഉരുട്ടിയടിക്കുകയാണ് ചെയ്യുന്നത് ഇത്. ഇത് തന്നെയാണ് ഉച്ചക്കും കഴിക്കും രാത്രിയും ഇത് തന്നെയാണ് കഴിക്കൽ. ഇതില്ലാണ്ട് വെല്ലുപ്പാക്ക് പറ്റൂല കേട്ടോ, അതുകൊണ്ട് തന്നെ വെല്ലുമ്മ റാഗിയൊക്കെ വാങ്ങിച്ച് കഴുകി പൊടിപ്പിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കും. അപ്പോൾ ഇതായത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. നല്ല ഇറച്ചിക്കറിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ കാണുമ്പം ചിലപ്പോൾ ഇങ്ങനെ പറയും അയ്യേ ഇതെന്തൂട്ടാന്നൊക്കെ വിചാരിക്കുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല, നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞ് ഇതാ നേരെ സെക്കൻഡ് തേർഡ് പോയിട്ടാണല്ലോ കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പം ചായക്ക് കടിയായിട്ട് കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലുണ്ടായ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാ സുലു കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോനെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതാ സുലു ചായ വെക്കാൻ പോയപ്പം ബാക്കിയുള്ള കട്ട്ലറ്റൊക്കെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. എന്നോട് നല്ല ഉറക്കിലാന്ന് കേട്ടോ ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നാമത് അങ്ങനെ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സുഖത്തിൽ ഉറങ്ങുന്നുണ്ട് അവള്. അപ്പൊ ഇതാ സുലു ചായ വെക്കാൻ വേണ്ടിട്ട് പോവുക ചെയ്യുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നാഫിനെ കൂടെ കൂട്ടാണ്ടാണ് കേട്ടോ വന്നത്, കാരണം അവനും കൂടി ഉണ്ടായാൽ പറ്റൂല. അവർ രണ്ടുപേരും കൂടി നല്ല തല്ലുകൊടുത്തായിരിക്കും നാഫിയും എന്നും വത്തിട്ട്. അങ്ങനെ ഇതാ സുലുവിൻ്റെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ലെന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ലെന്നു ഇതാ എഴുന്നേറ്റിട്ട് നേരെ ചായ കുടിക്കാൻ വന്നിരുന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒത്തിരി ചായയൊക്കെ കുടിച്ചിട്ടാം. അപ്പോൾ ഇത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്, കണ്ടപ്പോൾ നല്ല തോന്നിയിട്ട് ഞങ്ങളുടെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതാ ഈ ഒരു സംഭവം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നമ്മളെ കായടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതിൻ്റെ ഒരു അച്ചാന്നാണ് പറഞ്ഞത് അവർ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് സമയം മുറ്റത്ത് പോയി ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ ലെന്നു ഇങ്ങനെ പൂച്ചനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, നോക്കി നിൽക്കുന്നുണ്ട്.
ലെനുവിന് പൂച്ചന നല്ല പേടിയുമാണ്, എന്നാൽ നല്ല ഇഷ്ടവുമാണ്. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങനെ നോക്കി നിൽക്കും അവള്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.